ഇപ്പോൾ ഇറാന്റെ എല്ലാ തരത്തിലുമുള്ള അധികാരങ്ങൾ സിറിയയിൽ നിന്നും കൈവിട്ടു പോകുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഇസ്രയേൽ വളരെ ശക്തമായി തന്നെ, വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഈ മേഖലയിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഏറെക്കാലമായിട്ടുള്ള ആഭ്യന്തര കലാപം അതിരൂക്ഷമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. വിമതരും സൈന്യവും തമ്മിലുള്ള സംഘർഷമാണ് ഇപ്പോൾ അതിരൂക്ഷമായിരിക്കുന്നത്. സംഘർഷത്തിൽ മരണം 250 പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. സാധാരണക്കാരടക്കമുള്ളവർ കൊല്ലപ്പെട്ടുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ ആസാദ് സർക്കാരിനെതിരെ ടർക്കിഷ് സായുധ സംഘടനയായിട്ടുള്ള, സേനയായിട്ടുള്ള ഹയാത് തഹരീർ അൽ ഷാമിൻ്റെ നേതൃത്വത്തിലാണ് ഈ സായുധ കലാപം നടക്കുന്നത്. വടക്ക് പടിഞ്ഞാറൻ മേഖലയായിട്ടുള്ള ഇദ്ബലിൽ ഒരുപാട് ദിവസമായി ഇങ്ങനെ ഒരു പോരാട്ടം സൈന്യവും സായുധ സംഘവും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത് കൂടുതൽ രൂക്ഷമായി മാറിയിരിക്കുന്നു. ഇസ്രയേൽ അടക്കം യുദ്ധമുഖത്ത് നിന്നും പിന്മാറുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് വിമത സംഘത്തിന് കൂടുതൽ കരുത്ത് കൈവന്നത്. കഴിഞ്ഞ ദിവസം ഒട്ടനവധി വിമതർ അലപ്പോ നഗരം പിടിച്ചടക്കി എന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. അലപ്പോ നഗരമെന്ന് പറയുമ്പോൾ സിറിയയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ് അലപ്പോ. ഏറ്റവും പരമ്പരാഗതമായ നഗരം, ഒട്ടനവധി പൈതൃക സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു നഗരം. ഇതാദ്യമായിട്ടാണ് അങ്ങനെ വിമതർ അലപ്പോ നഗരത്തിലേക്ക് എത്തിച്ചേരുന്നത്. അവർ ബൈക്കുകളിലും മറ്റ് ചെറിയ വാഹനങ്ങളിലുമൊക്കെ എത്തിച്ചേരുന്നതും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അലപ്പോ നഗരത്തിന് സമീപത്തുള്ള ഒട്ടനവധി മേഖലകളുടെ നിയന്ത്രണം ഇതിനോടകം തന്നെ അവർ ഏറ്റെടുത്ത് കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2016 ഇതിനു മുൻപുണ്ടായ ഒരു കലാപത്തിന് ശേഷം സൈന്യം നഗരം തിരിച്ചുപിടിച്ചിട്ട് ഇതാദ്യമായിട്ടാണ് HTSന്റെ നേതൃത്വത്തിലുള്ള വിമതർ അലപ്പോ നഗരത്തിലേക്ക് കടന്നു കയറുന്നത് പോലും. അലപ്പോയുടെ 5 സമീപ പ്രദേശങ്ങളുടെ നിയന്ത്രണം ഇതിനോടകം തന്നെ ഇവർ ഏറ്റെടുത്ത് കഴിഞ്ഞു. 2020 ശേഷം ഈ മേഖലയിൽ നടക്കുന്ന ഏറ്റവും വലിയ സായുധ കലാപമായി ഇക്കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ മേഖലയിലെ സമാധാന അന്തരീക്ഷത്തിന് വലിയ വിള്ളൽ വീഴ്ത്തുമെന്നും ഒരു പ്രധാന വഴിത്തിരിവായും ഇപ്പോൾ വിലയിരുത്തുകയാണ്. കാരണം ബഷാർ അൽ അസാദ് ഭരണകൂടത്തിന് വർഷങ്ങളായി ഏറ്റവും വലിയ തിരിച്ചടി നൽകാനായി കാത്തിരിക്കുന്ന HTSനെ സംബന്ധിച്ച് ഇതവർക്കുള്ള ഏറ്റവും നല്ലൊരു സാഹചര്യമാണ്, വഴിത്തിരിവാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ മോസ്കോയിലെയും അതുപോലെ തന്നെ ടെഹ്റാനിലെയും പിന്തുണക്കാർക്ക് അത് സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയുമെന്ന വിശ്വാസം ഭരണകൂടത്തിനുണ്ടായിരുന്നു. പക്ഷേ ആ വിശ്വാസമൊക്കെ തന്നെ താറുമാറായിരിക്കുന്നു. കാര്യം ഏറ്റവും അധികം ഇവർക്ക് പിന്തുണ ലഭിക്കുന്നത് ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നുമാണ്. പക്ഷേ ഇപ്പോൾ സിറിയയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ റഷ്യ ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ കൂടുതൽ രൂക്ഷമായ യുദ്ധത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ടെഹ്റാനാകട്ടെ എല്ലാവിധ ശക്തിയും ക്ഷയിച്ച അവസ്ഥയിലൂടെ കടന്നുപോകുന്നു. അവരുടെ പ്രോക്സികളെയൊക്കെ തന്നെ നിലംപരിശാക്കി ഇസ്രയേൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ആയിരക്കണക്കിനധികം ഹിസ്ബുള്ള പോരാളികളെ ഇസ്രയേൽ ഉന്മൂലനം ചെയ്തതിന് പിന്നാലെ 3000-ൽ ഹിസ്ബുള്ള സൈനികർ, അതുപോലെ ഒട്ടനവധി പ്രധാനപ്പെട്ട കമാൻഡർമാർ, 500-ൽ പ്രമുഖ കമാൻഡർമാരൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്തതിന് പിന്നാലെ ഇതൊക്കെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് ഡമാസ്കസിന് ഇത് ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്ന് അനുമാനിച്ചുകൊണ്ടാണ് HTS ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് കടന്നു കയറിയിരിക്കുന്നത്. അലപ്പോ അതുപോലെ തന്നെ ഇഡ്ബിൽ എന്നീ നഗരങ്ങളിലെ പല പട്ടണങ്ങളും ഗ്രാമങ്ങളുമൊക്കെ അവർ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞു. ഇവിടം നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ഇപ്പോൾ 4 പേർ കൊല്ലപ്പെട്ടു വന്ന വിവരമാണ് ഈ നിമിഷം നമുക്ക് പുറത്തു വരുന്നത്.